നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. വലിയ ഒരു ആശങ്കയുടെ വാർത്ത തന്നെയാണ് പ്രധാനമായും നൽകാനുള്ളത്. പെട്രോൾ വില നിയന്ത്രണം എടുത്തു കളഞ്ഞ് ഓരോ ദിവസവും അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് വില കൂടും കുറയും എന്നൊക്കെ പറഞ്ഞ് അവസാനം കൂട്ടൽ മാത്രമായി തുടർന്നതുപോലെ വൈദ്യുതിയുടെ വിലയുടെ കാര്യത്തിലും ഓരോ മാസവും ഓരോ വില എന്ന രീതിയിലേക്ക് നിശ്ചയിക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. കേരളത്തിലും അത് നടപ്പാക്കണം എന്നുള്ളതാണ് വൈദ്യുതി ACB ആവശ്യം. ആ ആവശ്യം നടപ്പാക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം ഇന്ന് ചേരുകയാണ്. സ്വാഭാവികമായും മുമ്പ് പെട്രോൾ പറഞ്ഞതുപോലെ ന്യായങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അന്താരാഷ്ട്ര ഈ ആകെയുള്ള പ്രൈവറ്റ് കമ്പനികളുടെയും എല്ലാം വില നിശ്ചയിക്കുന്ന ഓരോ കാലത്തെയും ചിലവനുസരിച്ചാണ്. അപ്പോൾ ചിലവ് കൂടുമ്പോൾ വില കൂടും, അല്ലാത്തപ്പോൾ കുറയുമെന്നൊക്കെ. പക്ഷേ കുറയൽ മാത്രം പ്രാക്ടിക്കലായി ഒരിക്കലും ഉണ്ടാവാറില്ല. എന്തായാലും കേരളത്തിലും അത് നടപ്പാകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെ നടപ്പായി കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അത് ഇരുട്ടടി എന്ന് പറഞ്ഞാൽ അതിൽ കടുത്ത ഇരുട്ടടി തന്നെ ആവും എന്നതിൽ കാര്യമായ സംശയം ഇല്ല. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ഭൂപ്രശ്നത്തെക്കുറിച്ചുള്ള ഇദ്ദേഹം 17 വർഷമായി പ്രൊവിഷൻ സ്റ്റോർ നടത്തി വരുന്ന ഒരാളാണ്. ദിവസവും 10,000 രൂപയായിരുന്നു വരുമാനം, പെട്ടെന്ന് അത് ഡബിളായി മാറി. അതെങ്ങനെയാണെന്ന് അറിയണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗം നടക്കുന്നുണ്ട്. ജോസ് കെ മാണിക്കെതിരെ കേരള കോൺഗ്രസിലെ പ്രവർത്തകരെ മാത്രം വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു വൈദികൻ നടത്തിയ പ്രസംഗം, ബംബാവാലി വിഷയത്തിൽ നടത്തിയ ഒരു പ്രസംഗം, അതിപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബോധപൂർവ്വം തന്നെ വിമർശനം ഉന്നയിക്കാൻ വേണ്ടി തന്നെ വിളിച്ചതാണ്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ്സുകാരെ തന്നെ വിളിച്ചിട്ട് വൈദികൻ ഈ വിഷയം പറഞ്ഞത്. ഇതടക്കമുള്ള പല പ്രധാനപ്പെട്ട തലക്കെട്ടുകളുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കൊമ്പൻ്റെ PT7 പിടിക്കാനുള്ള ശ്രമം, PT7 രണ്ട് ആനകൂടി ധോണിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ അതടക്കമുള്ള വാർത്തകളുണ്ട്. നമുക്ക് തലക്കെട്ടുകൾ ഒന്ന് ഓടിച്ചു നോക്കി വരാം. ഇരുട്ടടിക്കോ KCB, വൈദ്യുതി നിരക്ക് മാസം തോറും കൂട്ടുപോയെന്ന് ഇന്നറിയാം. വൈദ്യുതി മന്ത്രി വിളിച്ച നിർണായക യോഗം ഇന്ന്. PT7 കാട്ടാന ഇന്ന് വീണ്ടും ഇറങ്ങി, ഒപ്പം വേറെ കാട്ടാനകളും. ആനയെ പിടിക്കാൻ ദൗത്യസംഘം പാലക്കാടേക്ക്. അടങ്ങാതെ കലോത്സവ വിവാദം, സ്വാഗതഗാനത്തിൽ നടപടി വേണമെന്ന് CPM. മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയായി ചിത്രീകരിച്ചത് സർക്കാർ നിലപാടിന് വിരുദ്ധം, നിലപാട് വ്യക്തമാക്കി കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവന. ഇടുക്കിയിലെ ഭൂമി പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. വനം റവന്യൂ മന്ത്രിമാരും അഡ്വക്കറ്റ് ജനറലും പങ്കെടുക്കും. പട്ടയമടക്കമുള്ള ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ജോസ് കെ മാണിക്കെതിരെ വൈദികന്റെ പ്രസംഗം വൈറൽ. പ്രസംഗം കേരള കോൺഗ്രസ്സുകാരെ മാത്രം വിളിച്ചു വരുത്തിയ യോഗത്തിൽ. പമ്പാവാലി കേരള കോൺഗ്രസ്സുകാരുടെ കുത്തകയോ എന്നും ചോദ്യം. തമിഴ്നാട്ടിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെ പ്രതിഷേധം. DMK പ്രതിഷേധത്തിൽ നയപ്രഖ്യാപനം ഗവർണർ പാതി വഴിയിൽ നിർത്തി ഇറങ്ങിപ്പോയിരുന്നു. നയന സൂര്യന്റെ മരണത്തിൽ സാക്ഷിമൊഴി ഉടൻ രേഖപ്പെടുത്തും. CBI അന്വേഷണ ആവശ്യത്തിൽ ഉറച്ച നയനയുടെ കുടുംബം.